വിദേശത്തുനിന്ന് എത്തുന്നവരുടെ നിർബന്ധിത ക്വാറന്റൈൻ ഒഴിവാക്കാൻ തീരുമാനിച്ച സംസ്ഥാന സർക്കാർ തീരുമാനത്തിൽ മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയെ ബന്ധപ്പെടുത്തി പരിഹാസവുമായി മുൻ ക്വാറന്റൈൻ ഒഴിവാക്കാനുള്ള കാരണഭൂതൻ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് വിദേശത്തുനിന്ന് വരുന്നവരുടെ ക്വാറന്റൈൻ ഒഴിവാക്കാനുള്ള തീരുമാനത്തിന്റെ കാരണഭൂതനായ സെഖാവിന് നൂറുകോടി അഭിവാദ്യങ്ങളെന്നാണ് വി ടി ബൽറാം ഫേസ്ബുക്കിൽ കുറിച്ചത് അതേസമയം സംസ്ഥാനത്ത് വിദേശത്തുനിന്ന് എത്തുന്നവരുടെ നിർബന്ധിത ക്വാറന്റൈൻ ഒഴിവാക്കാൻ കോവിഡ് അവലോകന യോഗത്തിൽ തീരുമാനിച്ചു വിദേശത്ത് നിന്ന് സംസ്ഥാനത്ത് എത്തുന്നവർക്ക് കോവിഡ് രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം ക്വാറന്റൈൻ മതിയെന്നാണ് തീരുമാനം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന കോവിഡ് അവലോകന യോഗത്തിലാണ് ഈ തീരുമാനം കൈക്കൊണ്ടത് ഇനി മുതൽ രോഗലക്ഷണങ്ങൾ ഉള്ളവർ മാത്രം പരിശോധന നടത്തിയാൽ മതി വിമാനത്താവളങ്ങളിൽ റാപ്പിഡ് ടെസ്റ്റ് ഉൾപ്പെടെയുള്ള ടെസ്റ്റുകൾക്ക് അന്യായമായ നിരക്ക് ഈടാക്കാൻ പാടില്ല പ്രവാസികൾക്ക് താങ്ങാൻ പറ്റുന്ന നിരക്ക് മാത്രമേ ഈടാക്കാവൂ ഇക്കാര്യത്തിൽ ആരോഗ്യ വകുപ്പിനോട് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും യോഗത്തിൽ നിർദ്ദേശിച്ചു രാജ്യാന്തര യാത്രികർ യാത്ര കഴിഞ്ഞതിന്റെ എട്ടാമത്തെ ദിവസം ആർ ടി പി സി ആർ പരിശോധന ചെയ്യണമെന്ന നിലവിലെ മാനദണ്ഡം മാറ്റണമെന്ന ആരോഗ്യ വിദഗ്ധ സമിതിയുടെ നിർദ്ദേശവും യോഗം അംഗീകരിച്ചു അതേസമയം സംസ്ഥാനത്ത് കൂടുതൽ ഇളവുകൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒന്നു മുതൽ ഒൻപത് വരെ ക്ലാസുകൾ ക്രഷുകൾ കിൻഡർ ഗാർഡനുകൾ തുടങ്ങിയവ ഫെബ്രുവരി പതിനാല് മുതൽ ആരംഭിക്കാൻ കോവിഡ് അവലോകന യോഗത്തിൽ തീരുമാനമായി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസുകളും ബിരുദ ബിരുദാനന്തര ക്ലാസുകളും ഫെബ്രുവരി ഏഴ് മുതൽ ആരംഭിക്കും പരീക്ഷകൾ മുടക്കമില്ലാതെ നടത്തും എല്ലാ ആരാധനാലയങ്ങളിലും പ്രവേശിപ്പിക്കാവുന്നവരുടെ എണ്ണത്തിൽ ഏകീകൃത നില സ്വീകരിക്കും പരമാവധി ഇരുപത് പേരെ അനുവദിക്കും നിയന്ത്രണങ്ങളുള്ള ഫെബ്രുവരി ആറ് ഞായറാഴ്ചയിലും ഇത് ബാധകമാണ് ആറ്റുകൽ പൊങ്കാലയ്ക്ക് ക്ഷേത്ര പരിസരത്ത് ഇരുന്നൂറ് പേരെ അനുവദിക്കും ഈ വർഷവും പൊങ്കാലയിടുന്നത് വീടുകളിൽ മാത്രമായി പരിമിതപ്പെടുത്തണമെന്നും കോവിഡ് അവലോകന യോഗത്തിൽ തീരുമാനമായി സംസ്ഥാനത്ത് രണ്ടാം ഡോസ് വാക്സിനേഷൻ എൺപത്തി അഞ്ച് ശതമാനവും കുട്ടികളുടെ വാക്സിനേഷൻ എഴുപത്തിരണ്ട് ശതമാനവും പൂർത്തീകരിച്ചു നിലവിൽ ജില്ലകളുടെ കാറ്റഗറിയിൽ മാറ്റം വന്നിട്ടുണ്ട് സി കാറ്റഗറിയിൽ കൊല്ലം ജില്ല മാത്രമാണുള്ളത് കാറ്റഗറി ബിയിൽ തിരുവനന്തപുരം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് വയനാട് കണ്ണൂർ എന്നീ ജില്ലകളാണുള്ളത് മലപ്പുറം കോഴിക്കോട് എന്നീ ജില്ലകൾ കാറ്റഗറി എയിൽപ്പെടും നിലവിൽ കാസർഗോഡ് ഒരു കാറ്റഗറിയിലും ഉൾപ്പെടുന്നില്ല അതേസമയം കേരളത്തിൽ കോവിഡ് കേസുകൾ വർദ്ധിച്ചു വരികയാണെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു ഇന്നലെ സംസ്ഥാനത്ത് നാല്പത്തി രണ്ടായിരത്തി അറുനൂറ്റി എഴുപത്തി ഏഴ് പേർക്കാണ് കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചത് എറണാകുളം ഏഴായിരത്തി അൻപത്തി അഞ്ച് തിരുവനന്തപുരം അയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തി നാല് കോട്ടയം നാലായിരത്തി മുന്നൂറ്റിമൂന്ന് കൊല്ലം മൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് പത്തനംതിട്ട മൂവായിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് തൃശൂർ മൂവായിരത്തിഒരുന്നൂറ്റി എൺപത്തി ആറ് ആലപ്പുഴ മൂവായിരത്തി പത്ത് കോഴിക്കോട് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മലപ്പുറം രണ്ടായിരത്തി മുന്നൂറ്റി എൺപത് പാലക്കാട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ഇടുക്കി ആയിരത്തി എഴുന്നൂറ്റി പത്ത് കണ്ണൂർ ആയിരത്തി അറുന്നൂറ്റി എഴുപത് വയനാട് ആയിരത്തി അഞ്ഞൂറ്റി നാല് കാസർഗോഡ് എഴുന്നൂറ്റി പതിനാല് എന്നിങ്ങനെയാണ് ജില്ലകളിലെ രോഗബാധ സ്ഥിരീകരിച്ചത്